നമസ്കാരം. കണ്ണൂർ ചെറുപുഴയിൽ ദേശീയ കായിക താരത്തിന് നേരെ പീഡന ശ്രമം. ജീപ്പിൽ നിന്ന് എടുത്തു ചാടിയ പെൺകുട്ടിക്ക് ഗുരുതര പരിക്ക്. പെൺകുട്ടി ആശുപത്രിയിൽ, ജീപ്പ് ഡ്രൈവർ പോലീസ് കസ്റ്റഡി. കണ്ണൂരിൽ നിന്ന് പി വി ജോഷില നൽകുന്ന റിപ്പോർട്ടാണ് ക്രൈംബ്രാഞ്ചിൽ ആദ്യം. കണ്ണൂർ ചെറുപുഴയിൽ ജീപ്പിൽ നിന്നും പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെ ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കവെയാണ് പാടിയോട്ടുചാൽ മാങ്ങാട്ടെ 16-കാരിയായ പെൺകുട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റത്. വെള്ളിയാഴ്ച 3:30 സ്കൂളിൽ നിന്നും കായികാധ്യാപകന്റെ നിർദ്ദേശത്തെ തുടർന്ന് +1 പഠനത്തിനായി അപേക്ഷ നൽകാൻ സർട്ടിഫിക്കറ്റ് എടുക്കുന്നതിന് വീട്ടിലേക്ക് പോകുന്നതിനിടെ ജീപ്പ് ഡ്രൈവർ ഇലവുങ്കൽ സന്ദീപ് ജീപ്പിൽ വിളിച്ച് കയറ്റുകയായിരുന്നു. മുൻ സീറ്റിൽ കയറിയ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഭയന്ന് നിലവിളിച്ച് വാഹനത്തിൽ നിന്നും കുട്ടി ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കവെയാണ് അപകടം. കുട്ടിയുടെ കൈക്കും കാലിനും തുടയെല്ലിനും പരിക്കേറ്റിട്ടുണ്ട്. പെൺകുട്ടിയുടെ നിലവിളി കേട്ടെത്തിയ നാട്ടുകാർ ചെറുപുഴ സഹകരണ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. തുടർന്ന് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. പെരിങ്ങോം പോലീസ് പെൺകുട്ടിയുടെ മൊഴിയെടുത്തു. ജീപ്പ് ഡ്രൈവർ ഇലവുങ്കൽ സന്ദീപിനെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. രക്ഷിതാക്കളുടെ പരാതിയിൽ സന്ദീപിനെതിരെ പെരിങ്ങോം പോലീസ് കേസെടുത്തു. പി വി ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. കുറ്റകൃത്യങ്ങളെ പ്രേക്ഷകരുടെ നീതിബോധത്തിന് വിട്ടുകൊണ്ട് വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. മലപ്പുറത്തെ ഓർഫനേജുകളിൽ ആദിവാസി ഊരുകളിൽ നിന്ന് കുട്ടികളെ കടത്തുന്നുവെന്ന റിപ്പോർട്ട്. കുട്ടികൾക്ക് കടുത്ത പീഡനമാണ് ഓർഫനേജുകളിൽ നേരിടേണ്ടി വരുന്നത്. ആ കാഴ്ചകളിലേക്ക്. മലപ്പുറം തിരുനാവായ CSI ക്രിസ്ത്യൻ മിഷൻ ഓർഫനേജിലെ 12 വിദ്യാർത്ഥികളാണ് ഇന്നലെ അർദ്ധരാത്രി രക്ഷപ്പെട്ടത്. ഇതിൽ അനാഥാലയം അധികൃതരുടെ മർദ്ദനം ഭയന്ന് രാവിലെ 10 മണിയോടെ 4 പേർ തിരിച്ചെത്തിയിരുന്നു. നാട്ടുകാരും പോലീസും നടത്തിയ തിരച്ചിലിനിടെ മുഴുവൻ പേരെയും പിന്നീട് സമീപ പ്രദേശങ്ങളിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തു. നാട്ടിലേക്ക് വിടാതെ തടഞ്ഞുവെച്ചതിനെ തുടർന്ന് രക്ഷപ്പെട്ടതാണെന്നാണ് കുട്ടികൾ നൽകുന്ന വിശദീകരണം. അടുത്ത സ്കൂളൊക്കെ ബസ്സിന് പഠിച്ചുണ്ടെന്ന് അൽക്കാനൊക്കെ കൊച്ചമ്മയുണ്ടൊക്കെ പറഞ്ഞു ഞങ്ങളോട് വന്നൊക്കെ പഠിച്ച്. കുട്ടികളെ അടിക്കുക. ഭക്ഷണം നേരെ കിട്ടില്ല, 9 മണിയൊക്കെ ആകണം. ഭക്ഷണം കിട്ടുന്നില്ല. മണ്ണാർക്കാട് അട്ടപ്പാടിയിലെ ആദിവാസി ഊരുകളിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന കുട്ടികളാണിവർ. പട്ടിണിയും ദാരിദ്ര്യവും മുതലെടുത്ത് ഇവരെ മതപരിവർത്തനവും നടത്തിയിട്ടുണ്ട്. മതചടങ്ങുകളിലും പ്രാർത്ഥനകളിലും നിർബന്ധിച്ച് പങ്കെടുപ്പിക്കുന്നതായും പരാതിയുണ്ട്. ചൈൽഡ് ലൈൻ അധികൃതരെത്തി കുട്ടികളിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്നും ചൈൽഡ് ലൈൻ അധികൃതർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. കൊല്ലത്ത് ബാറുകളിൽ റെയ്ഡ്. ബാറുകളിൽ ബാലവേല എന്ന പീപ്പിൾ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് റെയ്ഡ്. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കളക്ടറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. കൊല്ലം നഗരഹൃദയത്തിലെ ബാർ ഹോട്ടലിലാണ് അന്യസംസ്ഥാനത്തെ കുട്ടികളെ കൊണ്ട് ബാലവേല ചെയ്യിപ്പിക്കുന്നത്. 3-ലധികം കുട്ടികൾ പാത്രം കഴുകുന്നതിനും മേശ വൃത്തിയാക്കുന്നതിനും നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. അരണ്ട വെളിച്ചത്തിലിരുന്ന് മദ്യം ആസ്വദിച്ച് കഴിക്കുന്നവരിൽ ചില മനുഷ്യത്വമുള്ളവരാണ് ബാലവേലയെക്കുറിച്ച് ഞങ്ങളെ അറിയിച്ചത്. മലയാളികൾ വരുമാനം തേടി ഗൾഫിലേക്ക് പോകുമ്പോൾ അന്യസംസ്ഥാന കുട്ടികളും മുതിർന്നവരും അവരുടെ ഗൾഫായി കൊച്ചു കേരളത്തെയാണ് കാണുന്നത്. വിദ്യാഭ്യാസം മതിയാക്കി രക്ഷിതാക്കൾ തന്നെ പണം മോഹിച്ച് കേരളത്തിലേക്ക് കുട്ടിക്കടത്ത് സംഘത്തെ മക്കളെ ഏൽപ്പിക്കുന്നു. കേരളത്തിലെ ഏജന്റുമാർ ബാലവേല ചെയ്യിപ്പിച്ച് കുട്ടികൾക്ക് ലഭിക്കുന്ന കൂലിയുടെ 50% മാത്രമേ രക്ഷിതാക്കൾ കഴിക്കൂ. ബാലവേലക്കെതിരെ ശക്തമായ നിയമങ്ങൾ ഉണ്ടെങ്കിലും അവ നടപ്പിലാക്കേണ്ട പോലീസിനും തൊഴിൽ വകുപ്പിനും അന്ധത ബാധിച്ചിരിക്കുന്നു. മുമ്പും പല ബാറുകൾക്കെതിരെയും ബാലവേല ചെയ്യിപ്പിക്കുന്നതിനെതിരെ കേസെടുത്തിട്ടുണ്ടെങ്കിലും തുടർ നടപടികൾ ഇല്ലാത്തതാണ് ഇത് വീണ്ടും ആവർത്തിക്കാൻ ഇടയാക്കുന്നത്. ക്യാമറമാൻ പ്രമോദ് പന്തിയുടനൊപ്പം കൊല്ലത്ത് നിന്ന് രാജ്കുമാർ. ബ്ലേഡ് മാഫിയയുടെ ഭീഷണിയെ തുടർന്ന് വീട്ടമ്മ ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തു. കാസർഗോഡാണ് സംഭവം.
പോലീസ് അന്വേഷണത്തിൽ ബ്ലേഡ് മാഫിയക്കെതിരെയുള്ള ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തു. ആ വാർത്തയിലേക്ക്. ബ്ലേഡ് മാഫിയ ഭീഷണിയെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ഷീബ പള്ളിക്കര കെ കെ കോളനിയിലെ രാജാകൃഷ്ണന്റെ ഭാര്യയാണ്. പള്ളിക്കര സർവീസ് സഹകരണ ബാങ്കിൽ ബിൽ കലക്ടറായിരുന്നു. മിശ്രവിവാഹിതരാണ് ഇവർ. ബേക്കലിലെ മൊട്ടയിൽ ഇബ്രാഹിം എന്നയാളിൽ നിന്ന് ഷീബ ആദ്യം 20,000 രൂപ കടം വാങ്ങി. ഈ കടവും പലിശയും തീർക്കുവാൻ വേണ്ടി വീണ്ടും ഇബ്രാഹിമിൽ നിന്ന് 50,000 രൂപ കൂടി കടം വാങ്ങി. ഷീബ പകരം ബ്ലാങ്ക് ചെക്ക് നൽകിയിരുന്നു. വാങ്ങിയ പണത്തിൻ്റെ ഇരട്ടിയിലേറെ തുക ഇബ്രാഹിമിന് പലിശയായി നൽകിയെന്ന് ഷീബയുടെ ഭർത്താവ് രാധാകൃഷ്ണൻ പറഞ്ഞു. ചെക്ക് സുദ്ദി ഇബ്രാഹിം എന്ന് പറയുന്ന ഒരാളുണ്ട്. അയാളിങ്ങനെ കുറേ ആൾക്ക് കൊടുത്തു. ഞാൻ ആധാരം പണം എത്രയുണ്ടായി, അങ്ങനെ ബാങ്കിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് 20,000 വാങ്ങി. ആ 20,000 എടുക്കാൻ വേണ്ടിയിട്ട് അയാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം 50 വാങ്ങി. അങ്ങനെ 50 1.5 ലക്ഷം രൂപ പലിശ കൊടുത്തു. ബാങ്കിൽ പോയിട്ട് ചില പരാതിയിലും കൊടുത്തിരുന്നു. പക്ഷെ അന്ന് കൊടുത്തിട്ട് പറഞ്ഞില്ല, അയാൾ കേസാക്കി. ഭീഷണി ഉയർന്നതിനെ തുടർന്ന് ഷീബ ബേക്കൽ പോലീസിൽ ഇബ്രാഹിമിനെതിരെ പരാതി നൽകിയിരുന്നു. ചെക്ക് തിരികെ നൽകാമെന്ന് പറഞ്ഞ് ഇബ്രാഹിം ഒത്തുതീർപ്പിന് ശ്രമിച്ചു. എന്നാൽ 1.5 ലക്ഷം രൂപയുടെ വണ്ടി ചെക്ക് നൽകിയെന്നാരോപിച്ച് ഇബ്രാഹിം ഷീബയ്ക്കെതിരെ ഓസ്ട്രിക് കോടതിയിൽ പരാതി നൽകി. 3 തവണ ഷീബ കോടതിയിൽ ഹാജരായിരുന്നു. ഓപ്പറേഷൻ കുബേരയുടെ ഭാഗമായി ബേക്കൽ പോലീസ് ഇബ്രാഹിമിനെ അറസ്റ്റ് ചെയ്യുകയും ഷീബയുടെ ചെക്ക് കണ്ടെത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ജാമ്യത്തിലിറങ്ങിയ ഇബ്രാഹിം ഷീബയ്ക്കെതിരെ ഭീഷണി തുടർന്നതിനെ തുടർന്നാണ് ആത്മഹത്യ. ഇബ്രാഹിമിന് പലിശ കൊടുത്ത് മുടിഞ്ഞുവെന്നും ഭീഷണി തുടരുന്നതിനാലാണ് ആത്മഹത്യ ചെയ്യുന്നതെന്നും ഷീബയുടെ ബാഗിൽ നിന്നും പോലീസ് കണ്ടെടുത്ത ആത്മഹത്യാക്കുറിപ്പിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ബേക്കൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. ക്യാമറാമാൻ ഷൈജു പിലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്, ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മകളെ വിവാഹം ചെയ്തയക്കാൻ 4.5 ലക്ഷം രൂപ കടമെടുത്ത രക്ഷിതാക്കൾ വഴിയാധാരമായി. പലിശക്കാരൻ പണയാധാരത്തിന് പകരം വിലയാധാരം വെച്ച് ഭൂമി തട്ടിയെടുക്കുകയായിരുന്നു. രാജ്കുമാർ നൽകുന്നു ആ ചതിയുടെ കഥ. 3 പെൺമക്കളെ കെട്ടിച്ചയക്കാൻ കൃഷ്ണനും രമണിയും വേലപ്പൻ എന്നയാളിന്റെ പക്കൽ നിന്ന് 4.5 ലക്ഷം രൂപ കടം വാങ്ങി. ഇതിൽ 50,000 രൂപ വേലപ്പൻ പണയാധാരം എഴുതാനാണെന്ന വ്യാജേന തിരികെ വാങ്ങി. സാമ്പത്തിക ബാധ്യത കലശലായതിനാൽ രമണി വഴങ്ങുകയും ചെയ്തു. പക്ഷേ വിലയാധാരമാണ് എഴുതിയതെന്ന് രമണി അറിഞ്ഞിരുന്നില്ല. ഭൂമി സ്വന്തം പേരിൽ പോക്കുവരവ് ചെയ്ത് വേലപ്പൻ താൻ പണയംപെടുത്തിയ ഭൂമി പലർക്കും മറിച്ചുവിറ്റുവെന്നും 33 വർഷം മണലാരണ്യത്തിൽ വിയർപ്പൊഴുക്കി വസ്തുക്കൾ സമ്പാദിച്ച തന്റെ ഭർത്താവ് കൃഷ്ണനും താനും ഇന്ന് വഴിയാധാരമായെന്ന് രമണി നെഞ്ചുപൊട്ടി പറഞ്ഞു. എന്റെ വസ്തു 82 സെന്റ് സ്ഥലം പണയാധാരം പറഞ്ഞ് തീർാധാരം എഴുതി വാങ്ങിച്ച് വള്ളിക്കിഴി വേലപ്പൻ അർച്ചന ഭവനിൽ. എന്നിട്ട് 5 ലക്ഷം രൂപ 4.5 തന്നതിൽ 5 ലക്ഷം രൂപ എൻ്റെ വസ്തു എഴുതുന്നതിന് അവനെടുത്തു. എടുത്തിട്ട് 4 ലക്ഷം രൂപ എൻ്റെ കയ്യിൽ തന്ന് 8 മാസം 22,500 രൂപ വെച്ച് മാസം പലിശ കൊടുത്ത് ഓരോ മാസം 22,500 വെച്ച് അത് വേറെ വസ്തു വിറ്റിട്ട് കൊടുക്കുമായിരുന്നു. കുറച്ചേറെ കൊടുത്തു കഴിഞ്ഞ് ഇവന് മൊത്തം കുട്ടിയത്തെ 45 സെന്റ് സ്ഥലം 3 പേർക്കായിട്ട് വിറ്റ് 15 വെച്ച്. പിന്നെ ഈ 27 സെന്റ് സ്ഥലം അതും ഈ താമസക്കാരെല്ലാം ഇവൻ വിറ്റ് താമസിക്കുന്നവരാ. ഇന്ന് എനിക്ക് 1 സെന്റ് ഭൂമിയും ഇല്ല. എൻ്റെ വഴി മുറ്റത്തോട്ട് കയറി വരുന്ന വഴിയുണ്ടായിരുന്നു ഒരു 5, 4, 9 സെന്റ് സ്ഥലം. അതും അവൻ വിറ്റു. അത് 9 സെന്റ് സ്ഥലം 22 ലക്ഷം രൂപയ്ക്ക് വിറ്റിപ്പോൾ. അങ്ങനെയാണ് ഇവൻ ചതി. എനിക്ക് അങ്ങനെയാണ് ഞാൻ കേസ് കൊണ്ട് കൊടുക്കുന്നത്. ഒന്നും കിട്ടത്തില്ലെന്ന് കണ്ടപ്പോഴാണ് അവൻ പറഞ്ഞ പലിശയും പണവും കൊടുക്കുമ്പം വസ്തു തിരിച്ചെഴുതി തരുമെന്ന് പറഞ്ഞു. 1 സെന്റ് ഭൂമിയും അവൻ തന്നില്ല. എല്ലാം അവൻ വിറ്റെടുക്കുമായിരുന്നു. പണയാധാരം പറഞ്ഞ് തീർാധാരം എഴുതി വാങ്ങിച്ച് അപ്പം അതുവരെയും നമുക്ക് വഴിക്കാരും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഇവൻ പറഞ്ഞു പലിശയും പണവും കൊടുക്കുമ്പോൾ വസ്തു തിരിച്ചു തരുമെന്ന് പറഞ്ഞില്ലേ. അങ്ങനെ ചതിയിൽ ഇവൻ കള്ളത്തരത്തിൽ കൂടാണ് ഈ ഇത് ചെയ്തത്. മക്കൾ നല്ല നിലയിൽ ജീവിക്കട്ടെ എന്ന് കരുതി കടം വാങ്ങി കെട്ടിച്ചയച്ചപ്പോൾ ഇപ്പോൾ നയാ പൈസ ഇല്ലാത്ത തങ്ങളെ ആർക്കും വേണ്ടതായെന്നും രമണി കണ്ണീരോടെ ഓർത്തു. പലഹാരങ്ങൾ ഉണ്ടാക്കി നടന്നു വിറ്റ് കിട്ടുന്ന വരുമാനവും ഭർത്താവ് വർക്ക്ഷോപ്പിൽ പോയി കിട്ടുന്ന പണവും കൊണ്ട് ജീവിതം തള്ളി നിൽക്കുകയാണ് ഈ ഹതഭാഗ്യർ. ന്യൂസ് ബ്യൂറോ, കൊല്ലം.